ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന നാം അറിയുന്ന നമ്മെ അറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ തോമസ് ജോർജ് എന്ന ഷൈനി ബാബുച്ചായന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദേശീയതയുടെയും ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേയെന്നും വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമെന്നും ഈ നാട്ടിലെ എല്ലാ പ്രമുഖരായ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. സഹന സമര വീഥികൾ, സുധീരമായ ചുവടുകൾ, ശിരസുയർത്തി രാഹുൽ വിജയ വഴികൾ തേടവേ. സഹന സമര വീഥികൾ, സുധീരമായ ചുവടുകൾ, ശിരസുയർത്തി രാഹുൽ വിജയ വഴികൾ തേടവേ. കാത്തുവെച്ച പൈതൃകം, മതേതരത്വ സംസ്കൃതി, കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ വൃത്തടത്തിലെത്തിടാം. കാത്തുവെച്ച പൈതൃകം, മതേതരത്വ സംസ്കൃതി, കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ വൃത്തടത്തിലെത്തിടാം. പ്രിയരെ, വിവേചനമുള്ള ഒരു മാറ്റത്തിൽ നിന്നും വിവേചനമില്ലാത്ത മാറ്റത്തിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാം. നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ പ്രിയങ്കരനായ സാരഥി, നമ്മുടെ പ്രിയങ്കരനായ സാരഥി തോമസ് ജോർജ് എന്ന ഷൈനി ബാബുച്ചായന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. വാനിലുയർ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. പ്രിയരെ, കാപട്യം നിറഞ്ഞ കപട കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ അറബിക്കടലിൽ തൂത്തെറിയുന്നതിനായി നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും പ്രിയങ്കരനായ ഷൈനി ബാബുച്ചായന് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആനിക്കാട് 11 വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, എവരുടെയും പ്രിയപ്പെട്ടവൻ, സാധാരണക്കാരിൽ സാധാരണക്കാരൻ, നമ്മുടെ സ്വന്തം തോമസ് ജോർജ് പൂവത്തുമൂട്ടിൽ എന്ന നമ്മുടെ ഷൈനി ബാബുച്ചാനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന്, വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വിവേചനമില്ലാത്ത വികസനത്തിന് നേരും നന്മയുമുള്ള ഒരു സ്ഥാനാർത്ഥി ശ്രീ തോമസ് ജോർജിനെ നമ്മുടെ സ്വന്തം ഷൈനി ബാബുച്ചാനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ആനിക്കാട് 11 വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി, എവരുടെയും പ്രിയപ്പെട്ടവൻ, സാധാരണക്കാരിൽ സാധാരണക്കാരൻ, നമ്മുടെ സ്വന്തം തോമസ് ജോർജ് പൂവത്തുമൂട്ടിൽ എന്ന നമ്മുടെ ഷൈനി ബാബുച്ചാനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന്, വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സഹന സമര വീഥികൾ, സുധീരമായ ചുവടുകൾ, ശിരസുയർത്തി രാഹുൽ വിജയ വഴികൾ തേടവേ. സഹന സമര വീഥികൾ, സുധീരമായ ചുവടുകൾ, ശിരസുയർത്തി രാഹുൽ വിജയ വഴികൾ തേടവേ. കാത്തുവെച്ച പൈതൃകം, മതേതരത്വ സംസ്കൃതി, കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ വൃത്തടത്തിലെത്തിടാം. കാത്തുവെച്ച പൈതൃകം, മതേതരത്വ സംസ്കൃതി, കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ വൃത്തടത്തിലെത്തിടാം.
വിവേചനമില്ലാത്ത വികസനത്തിന് നേരും നന്മയുമുള്ള ഒരു സ്ഥാനാർത്ഥി ശ്രീ തോമസ് ജോർജിനെ നമ്മുടെ സ്വന്തം ഷൈനി ബാബുചാനെ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ധർമ്മമില്ല നാടിനോ രക്ഷയില്ല ഇടതു സന്ധികൾ തകർത്തു സുന്ദര നാടേ.